ഇന്ന് അന്ന എന്നൊരു പ്രവാചക ഇസ്രായേലിന്റെ സമാശ്വാസം പ്രതീക്ഷിച്ചിരിക്കുന്നവരുടെ മുൻപിൽ ക്രിസ്തുനാഥനെ വിളംബരം ചെയ്യുകയാണ്. ഏറെ നാൾ അവൾ വിധവയായിരുന്നു. അവൾ ആ സമയം അത്രയും ദേവാലയത്തിൽ രാപകലില്ലാതെ പ്രാർത്ഥനയിൽ കഴിച്ചുകൂട്ടി. വളരെ ദൃഢതയോടെയാണ് ലൂക്ക ഇതൊക്കെയും രേഖപ്പെടുത്തുന്നത്. പഴയ നിയമത്തിലെ യൂദിത്തിന്റെ ഓർമ്മകൾ ഉണർത്തുന്നുണ്ട് ഈ വിവരണങ്ങൾ. വൈധവ്യവും വാർദ്ധക്യവും. യൂദിത്ത് ഒരു സാധാരണ സ്ത്രീയായിരുന്നു. എന്നാൽ അവളിലൂടെയാണ് വിസ്മയകരമായൊരു വിമോചനം തന്റെ ജനത്തിനായി ദൈവം ഒരുക്കിയത്. യഹൂദിത് എന്ന അവളുടെ നാമത്തിന്റെ അർത്ഥം യഹൂദ വനിത എന്നാണ്. ദൈവജനത്തിന്റെ മുഴുവൻ പ്രതിരൂപമാകുന്നു അവൾ. അനാവിം, ദൈവത്തിന്റെ ദരിദ്രർ, നിസ്വർ, ഇവരുടെയെല്ലാം ആൾരൂപമായ യൂദിത്. ഇന്നിതാ ഇവിടെ പ്രവാചികയായ അന്നായും അങ്ങനെ തന്നെ. ദൈവമല്ലാതെ മറ്റൊരു സമ്പത്തില്ലാത്തവർ. ജെറുസലേമാണ് രംഗം. യൂദയാ നാടിന്റെ തലസ്ഥാനം. യൂദയ, ബെഞ്ചമിൻ, ലേവി ഗോത്രങ്ങളാണ് പൊതുവെ അവിടെ ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള 10 ഗോത്രങ്ങളും വടക്കൻ പ്രദേശങ്ങളിലായിരുന്നു. പണ്ടേക്ക് പണ്ടേ അവർ മൺമറഞ്ഞു പോയിരുന്നു. അതിലൊരു ഗോത്രമാണ് ആഷർ. അന്ന ആ ഗോത്രജയായിരുന്നു. ഏഷ്യ 9 നാം പലയാവർത്തി ധ്യാനിച്ചിട്ടുണ്ട്. ആദ്യം വീണവരും ആഴത്തിൽ വീണവരുമായ വടക്കൻ ഗോത്രങ്ങളെക്കുറിച്ച്. അവരുടെ തിരോധാനത്തിന്റെ അങ്ങേത്തലക്കിൽ നിന്നാണ് രക്ഷകൻ ഉദയം ചെയ്തത്. ഇരുളിന്റെ താഴ്വരയിലിരുന്നവർ വലിയ പ്രകാശം കണ്ടു. ക്രിസ്മസ് പാതിരാ പൂജയ്ക്ക് നാം ഉദ്ഘോഷിക്കുന്ന ഗീതമാണ് ഏഷ്യ 9. ഹന്ന എന്ന് വിളിപ്പേരുള്ള വേറെ 2 മഹതികൾ കൂടി പഴയ നിയമത്തിലുണ്ട്. സാമുവേലിന്റെ അമ്മ ഹന്ന എഫ്രേം വംശജയായിരുന്നു. തോബിത്തിന്റെ ഭാര്യ ഹന്ന നഫ്താലിയുടെ പുത്രിയും. രണ്ടും വടക്കൻ ഗോത്രങ്ങൾ തന്നെ. യാക്കോബ് തന്റെ മക്കൾക്ക് നൽകുന്ന വരങ്ങൾ വിവരിക്കവേ ഏറ്റവും താഴെ മാത്രമാണ് മോശ ആഷേർ ഗോത്രത്തെ പരാമർശിക്കുന്നത്. നിയമാവർത്തനം 33:24. ആഷേർ എന്നാൽ അനുഗ്രഹീതൻ എന്നാണ് അർത്ഥം. ഇവിടെ പ്രവാചികയായ അന്നയുടെ പിതാവിന്റെ പേരാകട്ടെ ഫനുവേലെന്നും, അർത്ഥം ദൈവമുഖമെന്ന്. ആഷേറിനെ പ്രസവിച്ചപ്പോൾ അവന്റെ മാതാവ് ഒരു ദാസിപ്പെണ്ണായ സിൽഫ ഉദ്ഘോഷിച്ചു, ഞാൻ ഭാഗ്യവതിയാണ്, സ്ത്രീകൾ എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും. ലൂക്ക 1:42-48 എന്നീ വാക്യങ്ങളിൽ സിൽഫായുടെ ഈ ഉദ്ഘോഷണം വേറൊരു എളിയ ദാസിയെക്കുറിച്ച് പറയപ്പെടുന്നത് ശ്രദ്ധിച്ചു നോക്കൂ. രക്ഷാകര ചരിത്രത്തിലുടനീളം ഇങ്ങനെ ദൈവത്തിന്റെ നിസ്വരെ കൊണ്ടാണ് ദൈവം തന്റെ പ്രയാണത്തെ രേഖപ്പെടുത്തുന്നത്. അവരാണ് ദൈവമുഖം ഫനുവേൽ കാണുന്ന അനുഗ്രഹീതർ ആഷേർ. മത്തായി 5:3 നാഥൻ അത് അരക്കിട്ടുറപ്പിക്കും. ഇസ്രായേൽ പുത്രനായ ഷിമയോനും പുത്രിയായ അന്നായും ഇന്ന് പ്രവചിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 2:17 പത്രോസ്ലിഹ ഇതിന്റെ പരിപൂർത്തി രേഖപ്പെടുത്തുന്നുണ്ട്. ജോയൽ പ്രവാചകൻ മുന്നറിയിച്ച ആ ദിവസം, ജോയൽ 2:28. എസെക്കിയേൽ 36:26 പറഞ്ഞ മാംസളമായ ഹൃദയം വിരിയുന്ന ആ ദിനം. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടുവരുന്നതുപോലെ ഈ മാംസളമായ ഹൃദയത്തിലാണ് ദൈവം തന്റെ നവ്യമായ നിയമം കുറിക്കുന്നത്. ജെറമ്യ 31:31. അന്ന് നമ്മുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയും. ചെറുപ്പക്കാരും വൃദ്ധരും ദർശനങ്ങൾ കാണും. ഇന്ന് 1 യോഹന്നാൻ 2:12 പറയും പോലെ, കുഞ്ഞുങ്ങളെ, യുവാക്കളെ, മാതാപിതാക്കളെ, നിങ്ങൾ പാപങ്ങൾ പൊറുക്കപ്പെട്ടവരാകുന്നു, ദൈവപിതാവിനെ അറിയുന്നവരാകുന്നു, തിന്മയെ അതിജീവിച്ചവരും. കൃപയുടെ ഒരു വർദ്ധമാന ക്രമമാണിത്. കുഞ്ഞുങ്ങൾ, ചെറുപ്പക്കാർ, മുതിർന്നവർ, ഇങ്ങനെ പരിശുദ്ധാത്മാവിന്റെ വർഷത്തിൽ വളർന്നു കയറുകയാണവർ. അന്ന് സാമുവേലിനെ കുറിച്ച്, പിന്നെ സ്നാപകനെ കുറിച്ച്, ഇന്ന് യേശുവിനെ കുറിച്ച് പറയപ്പെട്ടതുപോലെ ശിശു വളർന്ന് ശക്തി പ്രാപിച്ചു, ജ്ഞാനത്താലും ദൈവകൃപയാലും നിറഞ്ഞു. ശ്ലീഹ നമ്മോട് പറയുന്നു, അവനിലൂടെ നാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. യോഹന്നാൻ 1:16.